എല്ലാവർക്കും വിജയദശമി ആശംസകൾ. അങ്ങനെ പൂജയ്ക്ക് വെച്ച പുസ്തകങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ പോയി. അതിനുശേഷം നമ്മൾ സ്ഥിരം വിസിറ്റ് ചെയ്യുന്ന നമ്മുടെ സ്റ്റാർ മാർക്കറ്റിൽ പോയി. അവിടെ ഒരു സ്പെഷ്യൽ സ്റ്റോൾ തന്നെ ഉണ്ടായിരുന്നു ദശറ സ്പെഷ്യൽ സ്വീറ്റ്സിനായിട്ട്. കേരളത്തിൽ പ്രധാനമായും വിദ്യാരംഭത്തിന് പ്രാധാന്യം നൽകുമ്പോൾ, ഇവിടെ വിദ്യാരംഭം കൂടാതെ വാഹനപൂജ, ആയുധപൂജ ഇതെല്ലാം വളരെ പ്രധാനമാണ്. അതിനുശേഷം വീട്ടിൽ തിരിച്ചെത്തി ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം വൈകുന്നേരം വീണ്ടും ഇറങ്ങി ജയനഗറിലേക്ക്. ജയനഗറിലെ ശാലിനി ഗ്രൗണ്ട്സിൽ ദശറ സ്പെഷ്യലായിട്ട് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കർണാടകത്തിൽ ദസറ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന മൈസൂർ ദസറയാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സിബിഷനിൽ മൈസൂർ കൊട്ടാരം, അതുപോലെ മൈസൂരിലെ ചാമുണ്ഡി ക്ഷേത്രം എന്നിവയുടെ എല്ലാം മോഡൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നവരാത്രി സമയത്തെ മറ്റൊരു സവിശേഷതയാണ് ബൊമ്മക്കൊലു, അതും അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും മുകളിലത്തെ തട്ടുകളിൽ ദൈവങ്ങൾ, താഴേക്ക് വരുംതോറും സാധാരണക്കാരായ മനുഷ്യർ, അതുപോലെ ക്രിക്കറ്റ് താരങ്ങളെ വരും ആ ബൊമ്മക്കൊലുവിൽ ഉൾപ്പെടുത്തിയിരുന്നു. മൈസൂർ ചാമുണ്ഡി ക്ഷേത്രം, അതിൻ്റെ മാതൃകയ്ക്ക് മുന്നിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. ഇതാണ് അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈസൂർ കൊട്ടാരത്തിന്റെ മാതൃക. ഒരുപാട് ആഗ്രഹത്തോടെയൊക്കെ നച്ചു ഇതിൽ കളിക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് നല്ല പേടി, തിരിച്ചിറങ്ങണം എന്നുള്ള അവസ്ഥയായി. പക്ഷേ അവിടെ വെച്ചിട്ട് ഒരു മുതിർന്ന കുട്ടിയെ പരിചയപ്പെട്ടു നച്ചു. അങ്ങനെ ആ കുട്ടി ഇവിടെ എൻകറേജ് ചെയ്യിച്ച് അവരെല്ലാം എങ്ങനെയാണ് കയറുന്നതെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവളുടെ പേടിയൊക്കെ മാറി അവൾ നന്നായിട്ടത് എൻജോയ് ചെയ്തു. I'm not afraid.
ബാംഗ്ലൂരിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും ദീപാലങ്കൃതമായിരുന്നു. ബാംഗ്ലൂരിലെ മെയിൻ മെട്രോ സ്റ്റേഷനായ നാടപ്രഭു കെമ്പേഗൗഡ മജസ്റ്റിക് മെട്രോ സ്റ്റേഷനിൽ തയ്യാറാക്കിയ ദസറ സ്പെഷ്യൽ സ്റ്റാളിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. Thank you everyone. Thank you for watching. Happy Dasara to all.